വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. എന്താണ് ഒരു കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചർ? ഇത് ഞാൻ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആണ്. അതിൻ്റെ അകത്ത് നാല് മെയിൻ ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. ഒന്ന്, ഇൻപുട്ട് ഡിവൈസ്. ഫസ്റ്റ് വൺ ഇൻപുട്ട് ഡിവൈസ്, സെക്കൻഡ് വൺ ഔട്ട്പുട്ട് ഡിവൈസ്, ദെൻ സി പി യു എന്ന് പറയുന്ന ഒരു ഐറ്റം, ദെൻ മെമ്മറി യൂണിറ്റ്. ഈ നാലെണ്ണം കൂടെ ചേരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഇൻപുട്ട് ഡിവൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡ്, മൗസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് നമുക്ക് പ്രിന്റർ പറയാം, ഡിസ്പ്ലേ, മോണിറ്റർ പറയാം. ഇതെല്ലാം എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. നെക്സ്റ്റ് വൺ സി പി യു എന്ന് പറയുന്ന, അല്ലെങ്കിൽ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്ന കാര്യം എന്താണ്? അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂഷൻ എന്ന് പറഞ്ഞൊരു രീതിയിൽ നമുക്കൊന്ന് നോക്കി നോക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു ഹലോ വേൾഡ് പ്രോഗ്രാം എഴുതി എന്ന് വിചാരിക്കുക. ഹലോ വേൾഡിന്റെ ഒരു പ്രോഗ്രാം എഴുതി, സേ ഹലോ ഡോട്ട് ഹലോ വേൾഡ് ഡോട്ട് സി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എഴുതി. ഈ പ്രോഗ്രാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇത് എവിടെയായിരിക്കണം? മെയിൻ മെമ്മറി യൂണിറ്റിൽ, അല്ലെങ്കിൽ മെമ്മറി യൂണിറ്റിൽ ഉണ്ടായിരിക്കണം. മെമ്മറി യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്തൊക്കെയാവും? റാം, റോം, ക്യാഷ്, രജിസ്റ്റർ എന്നീ കാര്യങ്ങളെയാണ് നമ്മൾ മെമ്മറി യൂണിറ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊക്കെ എന്താണ്? റാം, റോം, ക്യാഷ്, രജിസ്റ്റർ എന്താണെന്നുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ നമ്മൾ നോക്കും. ജസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാണ്, ഒരു പ്രോഗ്രാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എവിടെ വേണം? ഒരു മെമ്മറി യൂണിറ്റിൽ, അല്ലെങ്കിൽ റാം, റോം, ക്യാഷ്, രജിസ്റ്റർ ഈ ഇത്രയും കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഈ എക്സിക്യൂട്ട് ചെയ്യുന്ന സാധനം, ഈ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരുടെ ഹെൽപ്പോടുകൂടി മാത്രമേ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ ഹെൽപ്പോടുകൂടി, അല്ലെങ്കിൽ സി പി യുവിന്റെ ഹെൽപ്പോടുകൂടി മാത്രമേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലസ്, മൈനസ്, സ്റ്റാർ, സ്ലാഷ് അങ്ങനത്തെ കാര്യങ്ങളെയാണ് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. ആ അരിത്തമെറ്റിക് ഓപ്പറേഷനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോജിക്കൽ ഓപ്പറേഷനോ, ആൻഡ്, ഓർ, എക്സോർ, എക്സ്നോർ അങ്ങനത്തെ ലോജിക്കൽ ഓപ്പറേഷനോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് സി പി യുവിന്റെ സഹായം വേണം. ആ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ അകത്ത് എ എൽ യു എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട്, അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആണ് എന്തിനെ സഹായിക്കുന്നത്? ഈ അരിത്തമെറ്റിക്കും അതേപോലെ ലോജിക്കൽ ഓപ്പറേഷനും പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി എന്താണ് അടുത്ത? ഒരു കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന കാര്യമുണ്ട്. സേ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഡേറ്റ മെമ്മറിയിൽ നിന്നും റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വേണം. അതേപോലെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യണം. ഇതെല്ലാം നമ്മൾ സിഗ്നൽസ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. ഒരു റീഡ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മെമ്മറിയിൽ നിന്നും ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഡേറ്റ റീഡ് ചെയ്യും. റൈറ്റ് സിഗ്നൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ഡേറ്റ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യും. ആഡ് അല്ലെങ്കിൽ സബ്ട്രാക്ട് സിഗ്നൽ കൊടുക്കുമ്പോൾ ആഡ് അല്ലെങ്കിൽ സബ്ട്രാക്ട് പെർഫോം ചെയ്യും. അപ്പൊ ഇങ്ങനെ കുറെ സിഗ്നൽസ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഓപ്പറേഷൻസും ചെയ്യുന്നത്. ഈ സിഗ്നൽസ് എല്ലാം ജനറേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന കാര്യമാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനകത്ത് മെയിൻലി നാല് പോർഷൻസ് ആണുള്ളത്. ഒന്ന് ഇൻപുട്ട് ഡിവൈസ്, ഒന്ന് ഔട്ട്പുട്ട് ഡിവൈസ്, ദെൻ മെമ്മറി യൂണിറ്റ്, ദെൻ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ സി പി യു എന്ന് വിളിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനകത്ത് പറയാനുള്ളത്. ഇതാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സോഫ്റ്റ്വെയർ എന്താണ്? എന്താണ് ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു പ്രോഗ്രാം എഴുതുകയാണെന്ന് വിചാരിക്കുക. ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാനുള്ള പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. സോഫ്റ്റ്വെയർ ഇസ് എ സെറ്റ് ഓഫ് ഡേറ്റ ഇൻസ്ട്രക്ഷൻ ഡേറ്റ ഓർ പ്രോഗ്രാം യൂസ്ഡ് ടു ഓപ്പറേറ്റ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് എക്സിക്യൂട്ട് സ്പെസിഫിക് ടാസ്ക്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടി. സേ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ,
നമുക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 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 പർട്ടിക്കുലർ പ്രോഗ്രാമിനെ എനിക്ക് റൺ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം എനിക്ക് എഴുതണം. അപ്പൊ ആ പ്രോഗ്രാമിനകത്ത് കുറെ ഇൻസ്ട്രക്ഷൻസ് കാണും, അതിന്റെ കൂടെ തന്നെ അതിന്റെ കൂടെ ഡേറ്റാസും കാണും. ഈ ഡേറ്റാസ് എല്ലാം എന്താണ് ചെയ്യുന്നത്, ഒരു കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാണ് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, പ്രോഗ്രാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ സോഫ്റ്റ്വെയർസ് രണ്ട് ടൈപ്പിലുള്ള സോഫ്റ്റ്വെയർസ് ആണ് നമുക്കുള്ളത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും വേറൊന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്, അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ പ്രിന്റർ, അതേപോലെ ഏതൊരു സിസ്റ്റം ആണോ നമ്മളെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്തെന്ന് വിളിക്കാം, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് വിളിക്കാം. ഓക്കെ, ആ ഹാർഡ്വെയർസിനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. മാനേജ് ചെയ്യാൻ വേണ്ടി സെറ്റ് ഓഫ് പ്രോഗ്രാംസ് നമുക്ക് വേണം. ആ സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എല്ലാം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ള കാര്യം ഉടനെ ഞാൻ തന്നെ പറയാം. ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും നമ്മുടെ സിസ്റ്റമും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എന്ത് വേണം, സിസ്റ്റം സോഫ്റ്റ്വെയർസ് വേണം. അപ്പോൾ എന്തൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് വിളിക്കുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ലോഡർ, ലിങ്കർ ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്, സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ട്രാൻസ്ലേറ്റേഴ്സ്, ലോഡർ, ലിങ്കർ ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആണ്, സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ഇനി സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്യണം എന്ന് വിചാരിക്കും, ആ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നത് മുതൽ ഓഫ് ചെയ്യുന്നവരെ എന്തായിരിക്കും നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ, നമ്മുടെ സിസ്റ്റം ആദ്യമായിട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ലോഡ് ചെയ്യുന്ന എന്തായിരിക്കും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എപ്പോഴായിരിക്കും റണ്ണിങ് സ്റ്റോപ്പ് ചെയ്യുന്നത്, നമ്മൾ പവർ ഓഫ് ചെയ്യുമ്പോഴായിരിക്കും ഓഫ് ആകുന്നത്. അപ്പോൾ ഫുൾ ടൈം, അതായത് ഓൺ ആയിരിക്കുന്ന സമയത്തെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർസിനെ അല്ലെങ്കിൽ പ്രോഗ്രാംസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും, സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു റിയൽ വർക്കിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടാസ്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുന്ന പ്രോഗ്രാംസിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് വിളിക്കുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് എ പ്രോഗ്രാം ദാറ്റ് ഡസ് റിയൽ വർക്ക് ഫോർ ദി യൂസർ. സേ ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, മൈക്രോസോഫ്റ്റിന്റെ വേർഡ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. പി പി ടി പ്രസന്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഫോട്ടോസ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിനെല്ലാം ഓരോ സ്പെസിഫിക് ടാസ്ക് ഉണ്ട്, ആ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ വിളിക്കുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഇല്ലാതെ സിസ്റ്റംസ് വർക്ക് ചെയ്യാൻ പറ്റും, സിസ്റ്റംസ് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ വേർഡ് ഒരു സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന സിറ്റുവേഷൻ ഒരു ഇല്ല, നമുക്ക് അത് എപ്പോ വേണമെങ്കിലും വർക്ക് ചെയ്യാം. പക്ഷെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സിസ്റ്റം സോഫ്റ്റ്വെയർ ഇല്ലാതെ ഒരു സിസ്റ്റംസ് സ്റ്റാൻഡിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു യൂസറിന്റെ ഡിസൈർ ആണ്, വേണോ വേണ്ടോ എന്നുള്ളത്. ആ യൂസറിന് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണ്ട. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആക്ട് ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ എൻഡ് യൂസർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അതായത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മളിപ്പോൾ ഒരു വേർഡ് ഡോക്യുമെന്റ് എടുത്തു, വേർഡ് ഡോക്യുമെന്റ് ചെയ്ത് നമ്മൾ ഇൻപുട്ട് ചെയ്യാണ്. ഇൻപുട്ട് ചെയ്യുമ്പോൾ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ആണ് വർക്ക് ചെയ്യുന്നത്. നമ്മളെ കീബോർഡിൽ നിന്ന് ഞാനൊരു എ എന്ന് പറയുന്ന ഒരു കാര്യം പ്രസ് ചെയ്യണം എന്ന് വിചാരിക്കാം. ആ എ എന്ന് പറയുന്നത് ഉടനെ നമ്മുടെ സ്ക്രീനിൽ, നമ്മുടെ ആ വേർഡ് ഡോക്യുമെന്റിന്റെ അകത്തുള്ള എഡിറ്ററിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നു. അതെന്ന് പറയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആരുടെ ഹെൽപ്പോട് കൂടിയാണ്, സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മളത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എക്സാമ്പിൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് പറയാം. വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർസ്, സ്പ്രെഡ്ഷീറ്റ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർസ്, ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ, ഇത് ഡേറ്റാബേസിന്റെ സോഫ്റ്റ്വെയർസ്, അതായത് ഒറാക്കിൾ, MySQL, ഇതെല്ലാം നമുക്ക് എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് സോഫ്റ്റ്വെയർസ് പഠിച്ചു, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയറും. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രോഗ്രാം ട്രാൻസ്ലേറ്റേഴ്സ്.
പ്രോഗ്രാം ട്രാൻസ്ലേറ്റേഴ്സ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ഐഡിയ വേണം, എന്തൊക്കെ ലാംഗ്വേജ് ആണ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ കമ്പ്യൂട്ടർ സപ്പോർട്ട് ചെയ്യുന്ന മൂന്ന് ലാംഗ്വേജസ് ഉണ്ട്. ഒന്ന് ഹൈ ലെവൽ ലാംഗ്വേജസ്, ഹൈ ലെവൽ ലാംഗ്വേജസ്, ദെൻ അസംബ്ലി ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ദെൻ ലോ ലെവൽ ലാംഗ്വേജ്, ലോ ലെവൽ ലാംഗ്വേജ്, അല്ലെങ്കിൽ ഇതിനെ മെഷീൻ ലാംഗ്വേജ് എന്നും വിളിക്കും, മെഷീൻ ലാംഗ്വേജ് എന്നും വിളിക്കും. അപ്പോ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സിസ്റ്റം, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം മനസ്സിലാക്കുന്നത് എന്ത് ലാംഗ്വേജ് മാത്രമാണ്, ഈ ഒരു മെഷീൻ ലാംഗ്വേജ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം സീറോസ് 1001, അതായത് ബൈനറി നമ്പേഴ്സ് ആയിട്ടായിരിക്കും ഇതെല്ലാം കിടക്കുന്നത്. ഇതിനെ നമ്മൾ, ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ നമ്മൾ ഒബ്ജക്ട് കോഡ് എന്നും വിളിക്കാറുണ്ട്. ഇതിനെ എന്താ വിളിക്കുന്നത്, ഒബ്ജക്ട് കോഡ് എന്നും വിളിക്കണം. സീറോസ് ആൻഡ് വൺസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെ നമ്മൾ ഒബ്ജക്ട് കോഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോ ഈ ഒരു ഒബ്ജക്ട് കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആർക്ക് മനസ്സിലാകത്തുള്ളൂ, കമ്പ്യൂട്ടറിന് മനസ്സിലാകത്തുള്ളൂ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. പക്ഷെ സീറോസും വൺസും ഉള്ളത് കാരണം നമുക്ക് നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻസിന് അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഹ്യൂമൻസിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജസിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, ഹൈ ലെവൽ ലാംഗ്വേജസും അസംബ്ലി ലാംഗ്വേജ് എന്നും വിളിക്കുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോ സി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം എഴുതി എന്ന് വിചാരിക്കുക, അതെന്ന് പറയുന്നത് എന്താണ്, ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. സിമിലർലി സി പ്ലസ് പ്ലസ്, ജാവ, പി എച്ച് പി, ദെൻ പൈത്തൺ, ഇതിനകത്തെല്ലാം നമ്മൾ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും, ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വിളിക്കാൻ പറ്റും. ഇനി അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇന്റർ ബിറ്റ്വീൻ, അതായത് ഹൈ ലെവൽ ലാംഗ്വേജിന് ലോ ലെവൽ ലാംഗ്വേജിന് ഇടയിലായിട്ട് കിടക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെയാണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. സേ നമ്മൾ 8086 എന്ന് പറയുന്ന മൈക്രോ പ്രോസസറിന്റെ ഇൻസ്ട്രക്ഷൻസ്, 8085 ഇൻസ്ട്രക്ഷൻസ്, 8051 ഇൻസ്ട്രക്ഷൻസ്, ഇതെല്ലാം നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, അസംബ്ലി ലാംഗ്വേജ് ആണെന്ന് പറയാൻ പറ്റും. അസംബ്ലി ലാംഗ്വേജിനകത്ത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കാണും, സെറ്റ് ഓഫ് ഓപ്പറാൻസും കാണും. അപ്പൊ ആ ഓപ്പറേഷൻ, ആ ഓപ്പറാൻസ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 8086 8085 ഒക്കെ എന്താണ് പ്രോഗ്രാംസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, അസംബ്ലി ലാംഗ്വേജ് എന്നാണ് വിളിക്കുന്നത്. അപ്പോ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു മെഷീനിന് ആകെ മനസ്സിലാവുന്നത് എന്താണ്, മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പോ യൂസറിന് മനസ്സിലാവുന്ന ഹൈ ലെവൽ ലാംഗ്വേജും അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജും ആണ്. അപ്പോ യൂസറിന് മനസ്സിലാവുന്ന ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീനിന് മനസ്സിലാവുന്ന മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ ഒരു ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആ ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ട്രാൻസ്ലേറ്റേഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഈ ഇതാണ് എന്റെ ട്രാൻസ്ലേറ്റർ എന്ന് വിളിക്കുക. ആ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഇൻപുട്ടായിട്ട് വാങ്ങിക്കുന്നത് ഒന്നുകിൽ ഹൈ ലെവൽ ലാംഗ്വേജ് ആയിരിക്കും, ഹൈ ലെവൽ ലാംഗ്വേജ് ആയിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് ആയിരിക്കും, അസംബ്ലി ലാംഗ്വേജ് ആയിരിക്കും ഇൻപുട്ടായിട്ട് വാങ്ങിക്കുന്നത്. ഇത് ഔട്ട്പുട്ടായിട്ട് തരുന്നത് എന്തായിരിക്കും, മെഷീൻ ലാംഗ്വേജ്, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്ട് കോഡ് എന്ന് വിളിക്കാം, ഒബ്ജക്ട് കോഡ് എന്ന് വിളിക്കാം. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്നത്, ഈ രണ്ട് കാര്യത്തിനെ നമ്മൾ വിളിക്കുന്നത് സോഴ്സ് കോഡ് എന്നാണ്. ഇതിനെ എന്തെന്ന് വിളിക്കും, സോഴ്സ് കോഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോഗ്രാം ട്രാൻസ്ലേറ്റർ, എനി പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഇസ് നോൺ ആസ് സോഴ്സ് കോഡ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്ന കാര്യത്തിനെ നമ്മൾ എന്താണ് സോഴ്സ് കോഡ് എന്നാണ് വിളിക്കുന്നത്. കമ്പ്യൂട്ടർ കെ നോട്ട് അണ്ടർസ്റ്റാൻഡ് സോഴ്സ് കോഡ്, അതായത് ഹൈ ലെവൽ ലാംഗ്വേജ് ആർക്ക് മനസ്സിലാവത്തില്ല, നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവത്തില്ല. അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സോഴ്സ് കോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ട് മാറ്റണം. ആ ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്, ഒബ്ജക്ട് കോഡ് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജ് എന്നാണ് വിളിക്കുന്നത്. ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ പ്രോഗ്രാം ദാറ്റ് കൺവേർട്സ് സോഴ്സ് കോഡ് ഇൻ ടു ഒബ്ജക്ട് കോഡ് അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്താണ് വിളിക്കുന്നത്, ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രാൻസ്ലേറ്റേഴ്സ് മൂന്ന് ടൈപ്പിലുള്ള ട്രാൻസ്ലേറ്റേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് കമ്പൈലേഴ്സ്, ഇന്റർപ്രിറ്റേഴ്സ്, അസംബ്ലേഴ്സ് എന്ന് പറഞ്ഞ് മൂന്ന് ടൈപ്പിലുള്ള ട്രാൻസ്ലേറ്റേഴ്സ് ആണ് ഉള്ളത്. എന്തൊക്കെയാണ് കമ്പൈലർ എന്ന് പറയുന്നത്, കമ്പൈലർ എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കമ്പൈലേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ
സാധാരണ കമ്പൈലർ എന്ന് പറയുന്നത്, അതായത് ട്രാൻസ്ലേറ്റേഴ്സിൽ നിന്നും എന്താണ് ഡിഫറൻ്റ് ആയിട്ടുള്ളത്? നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതി എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് എൻ്റെ പ്രോഗ്രാം. അതിനകത്ത് കുറേ ലൈൻസ് ഉണ്ട്, സേ 1000 ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ 1000 ലൈനും ഒരുമിച്ച് അറ്റേ സ്റ്റെപ്പ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? നമ്മൾ ഒബ്ജക്ട് കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഒബ്ജക്ട് കോഡായിട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യും. ഈ ഒരു പെർഫോം, ഈ ഒരു പാത്ത് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്, കമ്പൈലർ എന്ന് വിളിക്കുന്നത്. അപ്പൊ കമ്പൈലർ എന്ന് പറയുന്നത് പ്രോഗ്രാം ആസ് എ ഹോൾ ഈസ് കമ്പൈൽഡ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റേഴ്സ് ഇൻ ടു ഒബ്ജക്ട് കോഡ്. അത് കമ്പൈലർ എന്ന് പറയുന്നത് ടേക്സ് ദ സോഴ്സ് കോഡ് ആസ് എ ഹോൾ ആൻഡ് ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ടു ഒബ്ജക്ട് കോഡ് ഓൾ ഇൻ വൺ ഗോ. അതായത് എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഒബ്ജക്ട് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് അത് ഒബ്ജക്ട് കോഡായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാം? എപ്പോ യൂസറിന് എപ്പോഴാണോ റൺ ചെയ്യേണ്ട ആവശ്യം, അപ്പോൾ റൺ ചെയ്യാം. ഓക്കെ, കമ്പൈൽഡ് പ്രോഗ്രാം റൺ ക്വിക്ലി സിൻസ് ദേ ഹാവ് ഓൾറെഡി ട്രാൻസ്ലേറ്റഡ്. കമ്പൈൽഡ് ചെയ്ത പ്രോഗ്രാം, അതായത് ഞാനിപ്പോൾ ഒബ്ജക്ട് കോഡായിട്ട് കൺവേർട്ട് ചെയ്തെന്ന് വിചാരിക്കുക. ഒബ്ജക്ട് കോഡായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയം വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം? റൺ ചെയ്യാം. ഇപ്പൊ റൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും കമ്പൈൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, റൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും കമ്പൈൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് കമ്പൈൽഡ് പ്രോഗ്രാം റൺ ക്വിക്ലി സിൻസ് ദേ ഹാവ് ഓൾറെഡി ട്രാൻസ്ലേറ്റഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ എന്താണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു 1000 ലൈൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 1000 ലൈൻസ് അറ്റേ ഗോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത്. കൺവേർട്ട് ചെയ്യുമ്പോൾ ചില സമയത്ത് എറേഴ്സ് കാണും. ആ എറേഴ്സ് എന്ന് പറയുന്നത് സേ 1000 ലൈൻസ് ഉണ്ട്, ആ 1000 ലൈൻസിനകത്ത് ഒരു 300 എറർ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, 1000 ലൈൻസിനകത്ത് ഒരു 300 എറർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 300 എററും എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ അത് കാരണം എനിക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിച്ച് എറർ ഡിറ്റക്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് എന്താണ്? ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. സോ കമ്പൈലർ എന്ന് പറയുന്നതിൻ്റെ ഒരു ഡിഫിക്കൽട്ട്നെസ് എന്ന് പറയുന്നത് എന്താണ്? ഡീബഗിങ്. ഡീബഗിങ് എന്ന് പറയുന്നത് എന്താണ്? എറർ ഫൈൻഡിങ് ആണ് ഡീബഗിങ് എന്ന് വിളിക്കുന്നത്. ഒരു എറർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് എറർ, അത് കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡീബഗിങ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഇന്റർപ്രിറ്റേഴ്സ് എന്ന് പറയുന്നത്? ഇന്റർപ്രിറ്റേഴ്സ് എന്ന് പറയുന്നത് സേ നമ്മുടെ കയ്യിൽ ഒരു 1000 ലൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ 1, 2, 3 ടെൻ അപ് ടു 1000 ആണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈൻ എന്ത് ചെയ്യും? ട്രാൻസ്ലേറ്റ് ചെയ്യും, അതിനെ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലൈനിനെ എടുക്കും, അത് കൺവേർട്ട് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സിക്യൂഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സിക്യൂഷൻ ചെയ്യുന്നത്. ആൻഡ് ഇന്റർപ്രിറ്റർ ട്രാൻസ്ലേറ്റ് ദ സോഴ്സ് കോഡ് ഇൻ ടു ഒബ്ജക്ട് കോഡ് 1 ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം. ഇറ്റ് ഈസ് സിമിലർ ടു ഹ്യൂമൻ ട്രാൻസ്ലേറ്റിംഗ് വാട്ട് എ പേഴ്സൺ സേസ് ഇൻ ടു അനദർ ലാംഗ്വേജ്. അതായത് നമ്മളിപ്പോൾ ഒരു ഒരു ആള് ഒരു ട്രാൻസ്ലേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഒരു സെന്റൻസ് പറയും, ആ സെന്റൻസിനെ കൺവേർട്ട് ചെയ്ത് കറസ്പോണ്ടിങ് സെന്റൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയും, എന്നിട്ട് അയാൾ അടുത്ത സെന്റൻസ് പറയും, ആ അടുത്ത സെന്റൻസിനെ കൺവേർട്ട് ചെയ്യും. ഇനി വേറെ ആരെങ്കിലും റിപ്ലൈ ചെയ്യുന്നെങ്കിൽ ആ സെന്റൻസിനെ റിപ്ലൈ ചെയ്ത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഒരു ഹ്യൂമൻ ട്രാൻസ്ലേറ്റർ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റർപ്രിറ്ററും വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇനി റിസൾട്ടിംഗ് ഒബ്ജക്ട് ഈസ് ദെൻ എക്സിക്യൂട്ടഡ് ഇമ്മീഡിയറ്റ്ലി. നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, എന്താണ്? ഒരു ഇപ്പോ 5 ലൈൻ വരെ എക്സിക്യൂട്ട് ചെയ്തു, എറർ ഒന്നുമില്ല, 6-ാമത്തെ ലൈനിൽ എറർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും 6-ാമത്തെ ലൈനിൽ എറർ ഉണ്ട്, ആ എറർ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഫോർവേഡ് ചെയ്യും. പക്ഷെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത്? 1 by 1 എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് കാരണം ഒരു സ്ലോനെസ് ഉണ്ടായി. കമ്പയർഡ് ടു കമ്പൈലർ എന്തായിരിക്കും? കൺവേർഷൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജിനെ ഡിസൈഡ് ആയിട്ടുള്ള ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇന്റർപ്രിറ്ററിന് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത്. ദെൻ അസംബ്ലർ. അസംബ്ലർ എന്താണ്? അസംബ്ലി ലാംഗ്വേജിനകത്തുള്ള ഒരു കാര്യത്തിന് ഒബ്ജക്ട് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, അസംബ്ലർ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പഠിച്ച കമ്പൈലർ ആയിരുന്നാലും ഇന്റർപ്രിറ്റർ ആയിരുന്നാലും അസംബ്ലർ ആയിരുന്നാലും എല്ലാത്തിനെയും നമ്മൾ എന്താണ് വിളിക്കുന്നത്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഹൈ ലെവൽ ലാംഗ്വേജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനെ കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രിറ്റർ എന്ന് വിളിക്കാം. അസംബ്ലി ലാംഗ്വേജിനെ നമ്മൾ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അസംബ്ലർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോഗ്രാം ട്രാൻസ്ലേറ്റർ എന്നത് നമുക്ക് പഠിക്കാം.